ഡി എ പി എൽ വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി ഭിന്നശേഷിയുള്ളവരുടെ മുച്ചക്ര വാഹനത്തിന്റെ സൈഡ് വീൽ റിപ്പയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് യൂനുസ് പടിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബേർ ചേലാമ്പ്ര സ്വാഗതവും പറഞ്ഞു. ഈ സൈഡ് വീൽ അലൈൻമെന്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഭിന്നശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസങ്ങൾ, ഒരു കമ്പനി സൈസ് അല്ല, പലരും പല മെക്കാനിക്കിന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്, ഒരു യൂണിഫോം ഇല്ല നമ്മുടെ ഈ ഒരു മുച്ചക്ര വാഹനത്തിന്. ഇപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളവരൊക്കെ ഈ റിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആ വാഹനങ്ങൾ വിവിധ തരങ്ങളിലാണ് അതിന്റെ എക്സ്ട്രാ വീൽ സെറ്റിംഗ്സ്. അപ്പൊ ഇതിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊരു പരിഹാര മാർഗം എന്നോണം നമ്മള് നാഗർകോവിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജനണ്ണൻ അദ്ദേഹവുമായി സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് ഞങ്ങള് രണ്ടു ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ കേടുപാടുകൾ തീർന്നു തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 21-22 തീയതികളിൽ പാണമ്പ്ര പരിവാർ ഭവനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഹനങ്ങളാണ്. ഇത് റിപ്പയർ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടാവൂല. വിവിധ കമ്പനികളാണ് നിങ്ങൾക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നത്. വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന തരത്തിൽ സഞ്ചാരയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ വർക്ക്ഷോപ്പ് കൊണ്ട് DAPL വള്ളിക്കുന്ന് മണ്ഡലം ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ആരും നടത്താത്തൊരു പരിപാടിയാണ് ഇങ്ങനെ ഭാവനാസമ്പന്നമായൊരു പരിപാടി. അതേസമയത്ത് അംഗ പരിമിതിയുള്ള ആൾക്കാർക്ക് ഏറ്റവും സഹായകരമായ ഈ ഒരു പദ്ധതി അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കി അത് നടപ്പിലാക്കിയ വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയെ ഞാൻ ഒരിക്കലും കൂടി അഭിനന്ദിക്കുകയാണ്. മുടങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾ കിട്ടിയാൽ അവർക്ക് സഞ്ചാരം പദത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം പരിശോധിക്കാം. അതിന് MLA തന്നെ നേതൃത്വം തരാം. ഇവരൊക്കെ ലോകം കീഴടക്കുന്ന ആൾക്കാരാണ്. ഈ ഇരിക്കുന്ന ആൾക്കാർ മോശക്കാരല്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല. ഷെഫീക്കൊക്കെ കൊടുമുടി കീഴടക്കിയ ആൾക്കാരാണ്. അംഗപരിമിതി പ്രശ്നമല്ല. ഈ പരിമിതമായിട്ടുള്ള ഈ കഴിവ് വെച്ചിട്ട് അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഈ കൂടുന്ന സ്ഥലം പരിവാറിന്റെ സ്ഥലമാണിത്. ഇവിടെ മനോഹരമായിട്ട് ബിൽഡിംഗൊക്കെ വരാൻ പോവാണ്. MLA അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾ, മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അവരെ പരിചരിക്കുന്ന കേന്ദ്രമാണ് നമ്മുടെ പരിവാർ. അപ്പൊ അവരൊക്കെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ, നമ്മൾക്ക് ഈ നമ്മൾക്ക് ആരോഗ്യമുണ്ടല്ലേ, പടച്ചോന്ന ആരോഗ്യം, ദൈവം തന്ന ആരോഗ്യം ഉണ്ടല്ലോ. നമ്മൾ ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനവർക്ക് എന്താണ് നമ്മളെ സഹായം വേണ്ടത്? അപ്പൊ സുബീറിനെ പോയ ആൾക്കാരും ചോദിക്കുന്നതിലും പറയുന്നതിലും മടി കാണിക്കാത്ത ആൾക്കാരാണ്. ഞങ്ങൾ DAPL വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിന്റെ പ്രഗത്ഭനായ സെക്രട്ടറിയാണ്. ഏത് നന്മ നിറഞ്ഞ കാര്യങ്ങളുടെ മുമ്പിലും അവരൊക്കെ കാണുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എല്ലാ നന്മയുടെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. പരിമിതി പ്രശ്നമാക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇത്തരം ഒരു ആവശ്യം ഉണ്ടാവുമ്പോ ഞാൻ പറയും, ഇതന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ വർക്ക്ഷോപ്പാണിത്. ഇതൊരു വർക്ക്ഷോപ്പാണ്. തമിഴ്നാട്ടിൽ നിന്ന് ആളെ അന്വേഷിച്ച് പിടിച്ച് അവരിവിടെ കൊണ്ടുവന്ന് ഈ ഭിന്നശേഷിക്കാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വർഷങ്ങളായി ഒരു ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. പലതരത്തിലുള്ള റിപ്പയറാണ് അത്. ഈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പുകൾക്കുണ്ട്. അപ്പം അത്തരം ആൾക്കാരെ കണ്ടെത്തി തമിഴ്നാട്ടിൽ നിന്ന് 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ടാണ് ഏകദേശം 10-52 വാഹനങ്ങൾ ഇങ്ങനെ സഞ്ചാരയോഗ്യമാക്കിയത്. ഇപ്പം മനാഫ് വന്നത് ഇവിടെ ആ തരത്തിൽ ഒരു സഞ്ചാരയോഗ്യമാക്കിയ വാഹനങ്ങളാണ് സഞ്ചരിച്ചിവിടെ വന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം ഉണ്ടാക്കണം. നമ്മുടെ മനസ്സിൽ വരാത്ത ചിന്ത അവരുടെ ഭാഗത്തുണ്ടായി. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ നല്ല സംരംഭങ്ങൾക്കും ഞങ്ങളുടെയൊക്കെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നതിലേക്ക് യാതൊരു മടിയില്ല. അടുത്ത ക്യാമ്പയിന് 50,000 രൂപ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഷക്കൂർ സായി പ്രഖ്യാപിച്ചു അടുത്ത ക്യാമ്പയിന്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഇതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് ഇനി കണ്ടെത്താം. അത്രയും ദയനീയമായൊരവസ്ഥയിലേക്ക് നിങ്ങളൊക്കെ പോകുമ്പോൾ അതിലൊക്കെ ഒരു സഹായമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഫണ്ടെല്ലാം തരുന്നത്. അത് നല്ലപോലെ വിനിയോഗിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. DAPL മണ്ഡലം കമ്മിറ്റിയുടെ ഭാവി പ്രവർത്തനത്തിന് നിസിയ ഗ്രൂപ്പ് ചെയർമാൻ ഷുക്കൂർ വയ്യനഗർ
അരലക്ഷം രൂപയുടെ ചെക്ക് വേദിയിൽ കൈമാറി. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായ December 3 മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഭിന്നശേഷി സംഗമത്തിൽ സുത്യർഹമായ സേവനം ചെയ്ത വളണ്ടിയേഴ്സിനെ വേദിയിൽ മൊമെന്റോ കൊടുത്ത് MLA ആദരിച്ചു. DAPL ജില്ലാ പ്രസിഡന്റ് മനാഫ് മേടപ്പിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫിഖ് പാണക്കാടൻ, നിഷിയ ഗ്രൂപ്പ് ചെയർമാൻ ഷുക്കൂർ വയ്യനഗർ, മണ്ഡലം DAPL ഭാരവാഹികളായ ഇബ്രാഹിം പള്ളിക്കൽ, അനീഫ കോനൂർമാട്, ഷിഹാബ് കൂമണ്ണ, റഷീദ് കൊടക്കാട്, ബാവ ചേളാരി, മുജീബ് പടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.